بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد ബഹുമാനം നിറഞ്ഞ ഉമ്മബംഗന്മാരെ, സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ അമലുകൾ കൊണ്ട് ധന്യമാക്കുന്ന സത്യവിശ്വാസികളുടെ പുണ്യവസന്തകാലം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അമലുകളുണ്ട് നമുക്ക് ചെയ്യാൻ. എന്നിരുന്നാൽ പോലും റമദാൻ മാസത്ത് മാത്രമല്ല, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഈ മാഗ്ഫിറത്തിൻ്റെ പത്തിൽ പ്രത്യേകിച്ചും വളരെ പുണ്യമുള്ള വലിയ ഒരു ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമ അവനോട് ചെയ്യുന്ന ദുആ എന്നുള്ളത്. ഇന്ന് നമ്മുടെ മനതലങ്ങളിൽ പിശാചിൻ്റെ കയറിക്കൂടലുകൾ കാരണം നമ്മൾ തെറ്റുകൾ കടിമപ്പെട്ടു പോയിരിക്കുകയാണ്. ശൈത്താനിൻ്റെ ചതിക്കുഴികൾ നാം തിരിച്ചറിയാതെ പോവുകയാണ്. റമദാൻ മാസം വന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നും നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടുമെന്നും ശൈത്താൻ ലഅനതുല്ലാഹി അലൈഹി അവനെ കെട്ടിടപ്പെടുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടും നബിതങ്ങൾ ശൈത്താനിനെ കെട്ടിയിടുന്നു എന്ന് പറഞ്ഞിട്ടും നമ്മുടെ പല പ്രവർത്തനങ്ങളും ശൈത്താനിയത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. മഹാന്മാർ ശൈത്താനുകളെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തുന്നത് കാണാം. ശൈത്താൻ രണ്ട് രീതികളിലാണ്. ഒന്ന് മനുഷ്യനായിട്ടുള്ള ശൈത്താന്മാരും മറ്റൊന്ന് നമ്മളെ പൊതുവെ മനസ്സിലാക്കിയ ശൈത്താൻ. ഈ ഒരു മനുഷ്യൻ്റെ ശൈത്താനെന്ന് പറയുന്നത് ഏതാണ്? മുമ്പ് കടന്നുപോയ ഒരു അവസ്ഥയിൽ നമ്മിൽ കയറിക്കൂടിയിട്ടുള്ള ശൈത്താൻ, നമ്മിൽ ബാക്കി വെച്ച ദുസ്വഭാവങ്ങൾ നമ്മിൽ പ്രവർത്തികമാകുന്നു. അങ്ങനെ ചിലവരുടെ ശരീരത്തിലേക്ക് ശൈത്താൻ കയറിക്കൂടേണ്ട ആവശ്യം വരാറില്ല. അത്തരക്കാർക്ക് ശൈത്താൻ അവനെ വശീകരിച്ച് ആ ഒരു തിന്മയിൽ അടിമപ്പെടുത്തി, പിന്നീട് അവനിൽ ആ സ്വഭാവം അവനിൽ തന്നെ അത് ലഴിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൈത്താനിനൊരു പണിയുമില്ല, അവൻ ഓട്ടോമാറ്റിക് അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മിലുണ്ട്. ആ സ്വഭാവങ്ങളാണ് ഈ റമദാൻ മാസമായിട്ടും നമ്മളിൽ ഇങ്ങനെ പുറത്തു വരുന്നത്. അതേ മഹാനായ ഹാഫിളു ബിൻ അബിദ്ദുന്യ എന്ന് പറയുന്ന ഒരു പണ്ഡിതറും അവിടുന്ന് ഒരു കിതാബ് എഴുതുകയുണ്ടായി, മഖാഇദുശ്ശൈത്താൻ എന്നൊരു കിതാബ് കാണാം. ആ കിതാബിൽ മഹാനവർ രചിച്ചു വെച്ച ചരിത്രങ്ങൾ ഒരുപാടാണ്. അതിലൊരു ചരിത്രം ഞാൻ ഇവിടെ പറയാം. മുആവിയ റളിയല്ലാഹു അൻഹു, അതേ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവരാരാണ്? ജീവിതത്തിൽ ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത വ്യക്തിയാണ്. ജീവിതത്തിൽ ദേഷ്യം വെക്കാത്ത വ്യക്തിത്വമാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഒരിക്കല് മുആവിയ റളിയല്ലാഹു അൻഹു പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ അടിച്ചു പുളിച്ചാണല്ലോ നടക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അത് മുആവിയ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മാനെ കെട്ടിയത്. വളരെ രസകരമായി മറുപടി കൊടുക്കുകയാണ്. ദേഷ്യം പിടിക്കേണ്ട സമയമായിരുന്നു. എന്താണ് അതിൻ്റെ ഉമ്മാനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞത് എന്ന് ചോദിക്കേണ്ടിടത്താണ്, ദേഷ്യം പിടിക്കേണ്ട സാഹചര്യത്തിൽ. അങ്ങനെ ജീവിതത്തിലുടനീളം ദേഷ്യം പിടിക്കാതെ ജീവിതം മരിക്കുന്നത് സമയം വരെ ദേഷ്യം വെക്കാത്തൊരു മനുഷ്യൻ മുആവിയ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ചരിത്രം കാണാം. അവരതാ സുബഹി നിസ്കരിക്കാതെ നിസ്കാരം ഖളായി പോകുമെന്ന ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതേ
ആ ഉറക്കത്തിൻ്റെ ശക്തി കാരണം ഇനി ഉറങ്ങിയാൽ നിസ്കാരം കഥായി പോകുന്നതാണ്. സുബഹി നിസ്കാരം കഥായി പോകും. അതേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരാൾ വന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ഓ മുആവിയ, എഴുന്നേൽക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ, സുബഹി ഖളാ ആവാനായിട്ടുണ്ട്. ഇങ്ങനെ ഖളാ ആയി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഖളാ ആയി പോകാൻ സമയമായിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അല്ല, നിങ്ങളവിടെ കണ്ടുപരിചയൊന്നില്ലല്ലോ, നിങ്ങളാരാണ്? അതേ മുആവിയ റളിയല്ലാഹു ഇക്കാര്യം ആ വ്യക്തിയോട് ചോദിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, അന ശൈത്താൻ, ഞാൻ ശൈത്താനാണ് എന്നവിടുന്ന് ആ വ്യക്തി ഉണർത്തിയ വ്യക്തി പറയാണ്. ഇത് കേട്ടപ്പോ മുആവിയ റളിയല്ലാഹു വല്ലാത്ത അത്ഭുതമായി. എന്താണ് ദുആഇന്റെ മഹത്വം? ദുആ എന്ന് പറയുന്നത് നിസ്സാരമാണോ? അതേ ഉമ്മമാരെ, മനസ്സിലാക്കണം, ദുആ ചെറിയ കാര്യമല്ല, വലിയൊരു ഇബാദത്താണ് ദുആ ചെയ്യുക എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ നാളെ മഹ്ശറ വൻസബിൽ നാം ഒരുമിച്ച് കൂടുന്ന സമയത്ത് അതാ നരകമെന്ന ആ നാറിനെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നൊരു സന്ദർഭമുണ്ട്. ആ സമയത്ത് നരകം അവിടുന്ന് അട്ടഹസിക്കുകയാണ്. അതേ വളരെ മോശകരമായ രൂപത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. അത്തരത്തിലെ നരകത്തെ കൊണ്ടുവരപ്പെടുമ്പോൾ അതേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങനെ കാണാനിടയാവുന്നുണ്ട്. ഈ ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുമ്പോൾ ഉമ്മാ നരകത്തോട് നബി തങ്ങൾ വിളിച്ചു പറയുന്നത് എന്താണ്? നരകമേ മിണ്ടാതിരിക്കൂ, നരകമേ നിന്റെ ഈ ഒരു വേണ്ടാത്ത ശബ്ദം നീ ഒന്നടക്കി നിർത്ത് എന്ന് നരകത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അവിടുന്ന് നരകത്തോട് വിളിച്ചു പറയുമ്പോൾ നരകം മിണ്ടാതിരിക്കുന്നില്ല, വീണ്ടും അട്ടഹസിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും റസൂൽ സല്ലല്ലാഹു വസല്ലമ വീണ്ടും നരകത്തോട് പറയുകയാണ്, ഓ നരകം, നീയൊന്നടങ്ങ്, നീയൊന്നും മിണ്ടാതിരിക്ക നരകമേ. ആ സമയത്ത് നരകം മടങ്ങുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഏ ലോകത്തെ പടക്കാൻ കാരണക്കാരൻ ആരാണ്? റസൂലുള്ളയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് പ്രാവശ്യം നരകത്തോട് പറയുമ്പോഴും നരകം മടങ്ങുന്നില്ല. അതാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതും നരകത്തോട് വിളിച്ചു പറയുന്നു, നരകമേ ഒന്നു മിണ്ടാതിരിക്കുമോ, ഒന്നു മിണ്ടാതിരിക്കൂ നരകമേ. ആ സമയത്ത് നരകം മിണ്ടാതിരിക്കുന്നുണ്ടോ മുഅ്മിനീങ്ങളെ? സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്ന് തവണയും പറഞ്ഞിട്ടും നരകം മിണ്ടാതിരിക്കുന്നില്ല. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. അതേ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിലൊരു ചെറിയൊരു പിഞ്ഞാണവുമുണ്ട്. അതാ നരകത്തിൻ്റെ അടുക്കലിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെന്നിട്ട് ആ വെള്ളം ഒഴിക്കുന്നു, ആ പിഞ്ഞാണം കമിഴ്ത്തുന്നു. അതേ അതിൽ ലേശം എന്തോ ദ്രാവകമുണ്ട്, വെള്ളമുണ്ട്. അപ്പോ ഇതങ്ങ് നരകത്തിന്റെ മേലിൽ ഒഴിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, നരകം മിണ്ടാതിരിക്കുകയാണ്, നരകം അടങ്ങിപ്പോയി. ഇത് കണ്ടപ്പോ റസൂലിന് വല്ലാത്ത അത്ഭുതം. എന്താ പോ ഈ സംഭവം എന്നുള്ളത്, എന്താണ് അത്ഭുതപ്പെടാനുള്ളത്? അതേ ശൈത്താനായ ഈ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപമുള്ളവൻ, അവൻ എന്തിനാണ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്, ഉണർത്തുന്നത്? എന്തിനു വേണ്ടി?
എന്ന ചോദ്യം നമുക്ക് മുമ്പിലുണ്ട് അല്ലേ? ശൈത്താൻ നിസ്കരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. എല്ലാം മറിച്ച് നോക്കൂ, നിങ്ങളുടെ ചരിത്രം എന്താണ്? അതേ ശൈത്താൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോ മുആവിയാ റളിയല്ലാഹു അൻഹു ചോദിക്കാനല്ലേ, ശൈത്താനെ നീ എന്തിനാണ് എന്നെ വിളിച്ചുണർത്തിയത്? നീ എന്നെ ഉണർത്താതിരിക്കാനല്ലേ ശ്രമിക്കാറ്? പിന്നെന്ത് പറ്റി ശൈത്താൻ? ശൈത്താൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അതേ മുആവിയാ, ഞാനെങ്ങാനും അങ്ങയെ ഉണർത്താതിരുന്നാൽ അങ്ങിന്ന് സുബഹി നിസ്കാരം കളായി പോയാൽ ഈ നിസ്കാരം കളായതിന്റെ മേലിൽ അങ്ങ് കരയുകയല്ലേ? അള്ളാഹുവിനോട് തോബ ചെയ്യില്ലേ മുആവിയ? അങ്ങ് അള്ളാഹുമായി സംസാരിക്കില്ലേ മുആവിയ? അള്ളാഹുമായി ഈ ഒരു തെറ്റ് കാരണം അള്ളാഹുവിനോട് നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കില്ലേ മുആവിയ? കഴിഞ്ഞുപോയ ഒരു കാലത്ത് നിങ്ങൾ ഒഴിവാക്കിയ സുബഹി നിസ്കാരത്തിന്റെ ഖേദപ്രകടനം തീർന്നില്ലല്ലോ മുആവിയ. അന്നേതോ കാലത്ത് മുആവിയ റളിയല്ലാഹു ഇതുപോലെ നിസ്കാരം കളാക്കി. ആ കളായതിന്റെ മേലിൽ അള്ളാഹുവിനോട് പൊരുത്തപ്പെടിയിക്കുന്നത് ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി, അവനിങ്ങനെ പൈശാചികമായ ചിന്തകൾ വന്നിട്ട് അവനിങ്ങനെ പയപ്പിക്കാൻ നിൽക്കും. ചിലപ്പോ ഇതിലാറും വലിയ മഹത്വമുള്ള ഒരു അമലുണ്ടാവും നമുക്ക്. അത്തരത്തിലൊരു അമലാണ് അള്ളാഹുമായിട്ടുള്ള സംവാദം, അള്ളാഹുമായിട്ടുള്ള സംസാരം. നമുക്കിന്ന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ തേടുന്നതുണ്ട്. അതിനൊക്കെ മറുപടി തരാൻ ആരുണ്ട് ഇവിടെ? നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് അതിന് സാധിക്കുമോ? ഒരു പരിധിവരെ നമുക്ക് അവരെ നമ്മെ ആശ്വസിപ്പിക്കും. പിന്നുള്ള ആശ്വാസമാരുടെ അടുക്കലാണ്? അതേ അള്ളാഹു പറയുന്നു, ഇതോനി അസ്തജിബുലക്കും, ഓ എന്റെ അടിമകളെ നിങ്ങൾ എന്നോട് ചോദിക്കണേ, നിങ്ങളുടെ പ്രയാസങ്ങൾ പറയണേ, നിങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കണേ, നിങ്ങളുടെ രോഗങ്ങൾ പറഞ്ഞു തരണേ. രോഗങ്ങളൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞോളി. അസ്തജിബുലക്കും, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരാം, ശിഫ തരാം, പ്രതിസന്ധികൾ നീക്കിത്തരാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള ശിഫ തരാമെന്ന് ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങള് ജിബ്രീലിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ജിബ്രീലേ, അല്ല ഞാന് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കേൾക്കാത്ത ഈ ഒരു നരകം, ആ നരകത്തിൽ നിങ്ങളൊരു തുള്ളി വെള്ളം കൊണ്ട് ഒഴിച്ചപ്പോയേക്കും മടങ്ങിയെങ്കിൽ എന്താപ്പാ വെള്ളത്തിനുള്ള രഹസ്യം, എന്താപ്പാ അതിനുള്ള മഹത്വം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ ചോദിക്കുന്നുണ്ട് വളരെ രസകരമായിട്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുക്കുകയാണ്, നബിയേ, അങ്ങിന്റെ സമുദായത്തിൽപ്പെട്ട മുഅ്മിനീങ്ങള് വിശ്വാസികൾ അവരുടെ രാപ്പകലുകളൊക്കെ അവരുടെ രാവുകളെയൊക്കെ അവരെ പകലുകളാക്കി റബ്ബിനോട് ദുആ ചെയ്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാണ്, അവരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാണ് നബിയേ. അവര് പൊഴിക്കുന്ന കണ്ണുനീരാണ് ആ കണ്ണുനീര് ഞാൻ ശേഖരിച്ചു വെച്ചതാ നബിയേ. മുഅ്മിനീങ്ങളായ അള്ളാഹുവിന്റെ വിശ്വാസികൾ അവനോട് കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ ആ അവരെ കണ്ണിൽ നിന്നും ഉറ്റിവീയുന്ന കണ്ണുനീര് ആ കണ്ണുനീരാ നബിയേ ഈ വെള്ളം, ഈ ദ്രാവകം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നാം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരടിമ അവന്റെ റബ്ബിനോട് തേടുന്നത് ആ റബ്ബിന് എത്രമാത്രം ഇഷ്ടമാണ് എന്നുള്ളതിന്റെ വലിയ അർത്ഥതലങ്ങളെയാണ്. അതുകൊണ്ട് ഈ റമദാൻ ധന്യമാക്കിക്കൊണ്ട് നമ്മുടെ ഇബാദത്തുകളോടുകൂടെ ദുആ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. റമദാനിൽ എന്നല്ല, മറ്റു എല്ലാ സമയങ്ങളിലും നാം നമ്മുടെ റബ്ബുമായിട്ടുള്ള അടുപ്പം അത് കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നമുക്കറിയാം നമ്മുടെ നാമുമായി ബന്ധപ്പെട്ട് നാം ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് അവരുമായി ബന്ധം പുലർത്തിക്കൊണ്ടുപോരുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ചിലയിടങ്ങളിൽ നാം കുടുങ്ങുമ്പോൾ അവരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടെ അവരെ നമുക്കൊന്ന് ഇടപെട്ട് ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. അത്തരത്തിൽ നമ്മുടെ ആഖിറത്തിൽ ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴും അവിടെ റബ്ബിടപെടും, എന്റെ അടിമ എനിക്കറിയാം ഞാനുമായി അടുപ്പമുള്ളവനാ, അവനെ കടത്തി വിട്ടോളൂ എന്ന് റബ്ബ് അവിടുന്ന് മലായിക്കത്തിങ്ങളോട് പറയുന്ന രംഗം, റഹ്മാനായ തമ്പുരാനെ ഞങ്ങൾ അത്തരക്കാലിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, റമദാൻ വന്നിട്ട് റമദാൻ ഉപയോഗപ്പെടുത്താതെ റമദാൻ കഴിച്ചു കൂട്ടുന്ന ഒഴിവാക്കി കളയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ, റഹ്മാനായ തമ്പുരാനെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. പല ഉദ്ദേശങ്ങളുണ്ടെല്ലാം നീ ഖബുൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മമാര് പലരും ഖബറാകുന്ന മണ്ണിലാണ്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ, ആരോഗ്യം പൂർണ്ണമാക്കണേ തമ്പുരാനെ. പല രോഗങ്ങൾക്കും അടിമപ്പെട്ടു പോയവരാണ് റഹ്മാനെ, രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ, ബദിരിയങ്ങളുടെ കാവൽ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ കാവൽ നീ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين دعاء بسيطة السلام عليكم ورحمة الله.